ഐഡിയാസ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, അതുപോലെ തന്നെ സേഫ് ആയിരിക്കുക. ആ നിന്റെ ബിസ്ക്കറ്റ് ഒക്കെ കണ്ടു. അപ്പോ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടല്ലോ, അപ്പം ഞാനിവിടെ തൊടുപുഴ എത്തിയിട്ടുണ്ട്. ഇന്നാണ് വന്നത്. അപ്പം ഇപ്പൊ സമയത്രേ 3 മണി എങ്ങാണ്ട് കഴിഞ്ഞു തോന്നുന്നു. 3:30 അതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടാവുന്നു. അപ്പൊ ഇപ്പൊ നമ്മള് ബെൻസിത്താറ വീട്ടിലേക്ക് വന്നേക്കാണ്. അളിയൻ ഞങ്ങളെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ ഇവിടുന്ന് ഒരു എപ്പോ ഇറങ്ങും? തൊടുപുഴ ബസ് ഉണ്ടല്ലോ. അപ്പൊ ഇവൻ ഇന്ന് തന്നെ പോവാണ്. വീടിന്റെ ഇതുള്ളതുകൊണ്ട് നിക്കാൻ പറ്റില്ല. അപ്പം ഇന്ന് തന്നെ പോവാണ്. സോ നമ്മള് കൊണ്ടുവിടും. പിന്നെ മനസ്സിലാക്കി ആകത്തുണ്ട്, പിള്ളേർ ഇവിടെ നിപ്പുണ്ട് കേട്ടോ. അപ്പോ നമുക്ക് കാണാലേ. പിന്നെ എന്റെ വീഡിയോസ് കുറച്ച് നാളത്തേക്ക് ചിലപ്പോ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതൊന്നും ഞാൻ പറയണമെന്ന് ഓർത്ത് വിട്ടുപോയി. അതെന്താന്ന് വെച്ചാല് നമ്മള് ഐഫോൺ, ഈ ഒരു ഫോണേ ഉള്ളൂ, iPhone 7 Plus. അപ്പം ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഇവൻ ഈ ഇതിലാണ് വീഡിയോ ചെയ്യുന്നത്. അതായത് ഞങ്ങൾ രണ്ടുപേരും സെയിം ഫോണിലാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നല്ലോ. സോ ഇവൻ കുറച്ച് ദിവസം വീഡിയോ എന്തായാലും നമ്മൾ ഉടനെ ഒരു പരിഹാരം കണ്ടെത്തും. അതിനുശേഷം കമ്പനി തിരിച്ചു വരും. ഓക്കെ. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് വെറുപ്പിക്കലുണ്ടാവില്ല. അതിനുശേഷം പൂർവ്വാധികം ശക്തി കൊടുത്ത് തിരിച്ചു വരും. ഓക്കെ. പിന്നെ പറഞ്ഞു പറയണ്ടോ? വരുന്നില്ല. അപ്പൊ നമുക്ക് വീടിലേക്ക് പോകാം. ഇതാണ് ബെനിജിത്താന്റെ വീട് കേട്ടോ. മുമ്പത്തെ വീട്ടിൽ കാണിച്ചിട്ടുണ്ടോട്ടോ. പ്രകൃതി രമണീയമാണ് കേട്ടോ. ഇത് അവിടെ കണ്ടതാണ്. അതിന്റെയാണ് ഈ ചീവിടിന്റെ സൗണ്ട്. ബെനിജിത്താന്റെ വീഡിയോസിലൊക്കെ നല്ല ചീവിടിന്റെ സൗണ്ട് ഉണ്ട്. ഇവിടെ നിക്കുമ്പോ നിങ്ങൾക്ക് അറിയാം, കണ്ടതാണ്. വാഴത്തോട്ടാണല്ലോ. ഇപ്പം വാഴയാണ്. ഇവിടല്ല, അപ്പുറം. കൺഫ്യൂഷൻ ആയി പോകണ്ടേ. അപ്പുറമാണ് വാഴത്തോട്ട്. ചെടിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു കുളം. അതാണ് നമ്മുടെ ബെൻസീറ്റ്. അയ്യോ, വേണ്ട വേണ്ട, വിളിച്ചു വരുത്തിയ മതിക്കണം. ഇതാണ് നമ്മുടെ ബെൻസീറ്റ് കേട്ടോ. അപ്പൊ ഇവിടെ വന്നേ പിന്നെ അപ്പൊ ഭയങ്കര ഡിമാൻഡാണ്. ആരെ കയ്യിലും പോകുന്നില്ല. ആ ജാഡ എഫ് ആണ്. ഓ, ഭയങ്കര ഡിമാൻഡ് ആണ് ഇപ്പൊ. അപ്പൊ നമുക്ക് എന്തായാലും അല്ല, എന്തെങ്കിലും ഭയങ്കര കൈവേന അതുകൊണ്ടൊന്ന് കട്ട. മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. റൈഡ് മഴ പെയ്യാണ് നല്ല സ്വന്തം കേട്ടോ. രാത്രി അങ്ങോട്ട് പോകാൻ വേണ്ടി ഇവരുടെ റോഡ്. കിളികളുടെ സൗണ്ട് നിങ്ങൾ എടുക്കുന്നില്ല. അപ്പൊ അത് കാണിച്ചു തരാം കേട്ടോ. ശരി, അതെല്ലാം കാണിച്ചു തരാം. ഇന്നൊന്നും ഇല്ല, കട്ടായിരിക്കും. ഇതാട്ടോ ഇവിടുത്തെ ലവ് ബേർഡ്സ് അല്ലടാ. എത്രണ്ണം? 2 എണ്ണം ഉണ്ട്. കുഞ്ഞൊരെണ്ണം ഉണ്ടായിരുന്നു, കുഞ്ഞിനെ കാണാനില്ല. അഫി, കിളീനെ കണ്ടാ? ഒരു കിളീനെ കണ്ടാ അഫി? ഇവിടെ കൊറേ ഗപ്പി മീനൊക്കെ ഉണ്ട്. നമുക്ക് ആപ്പിൾ ജ്യൂസ് ഒക്കെ റെഡി ആക്കുന്നേ. ഇവൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് മുഴുവൻ തീർത്തു. എന്നിട്ട് ഞാൻ പറയാണ്, ഒറിജിനാലിറ്റിക്ക് വേണ്ടി ഇതിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ ഞാൻ കൊടുക്കും. ആ നീയ അല്ല പിന്നെ വേണമെങ്കിൽ കുറച്ച് പയ്യെ പയ്യെ കുടിക്കണായിരുന്നു അല്ലേ.
പിള്ളേരെടുത്തുന്ന് വരെ അമ്മായിക്ക് അപ്പോ ഒളിപ്പിച്ചു വെക്കണു അപ്പോ ഇല്ല തരല ഇല്ല തരല ഒരിക്കാക്ക വിളിച്ചോണ്ടിരിക്കണേ അത് പെൻസിട്ട് പോപ്കോൺ ഒക്കെ ഉണ്ടാക്കിട്ടുണ്ട് കേട്ടോ കുഞ്ഞിക്കൈ അതെല്ലാം പറഞ്ഞു കൊടുത്തേ അശ്ന നീ ഇപ്പൊ എന്നാ കാണിച്ചത് പോപ്കോൺ തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചിനെ കുക്കുമ്പർ കൊടുത്തു അപ്പി അതിന്റെ പുന്നു സവാള ഇവിടുത്തെ പൂച്ച കേട്ടോ പേരന ഹവാസിന്റെ ഇട്ടു രണ്ട് പൂച്ച ഉണ്ട് കിട്ടു മിട്ടു മിട്ടു എന്തേ അവന്റെ കാലില് കയറി ഓടിക്കുന്നു ആ ഇതാണ് നമ്മുടെ മിട്ടു കിട്ടു മിട്ടു വിളിച്ച കിട്ടു കിട്ടു വിളിച്ചേ അളിയന്റെയും ബവാസിന്റെയും മീനാണ് കേട്ടോ എന്റെ മുള്ളൻ കറുത്ത മുള്ളനാണ് ഇത് കറുത്ത കിളിമീൻ ഇത് കിളിമീൻ കറുത്ത മുള്ളനും കിളിമീൻ ഏഞ്ചൽ ഫിഷ് ഇത് ഗോൾഡ് ഫിഷ് അപ്പൊ നമുക്ക് വേണ്ടി അൽഫാം എന്തൊക്കെയോ റെഡിയാക്കിയിട്ടുണ്ട് നമ്മുടെ സ്വന്തം അളിയൻ നമ്മുടെ പാചക കുലപതി നമ്മുടെ ഫാമിലിയില് അളിയൻ നമുക്ക് വേണ്ടിട്ട് അൽഫാമും ചപ്പാത്തിയും മയണൈസും പിന്നെ സാലഡും എല്ലാം എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്തോ ഒന്ന് അറിയുണ്ട് കേട്ടോ അപ്പൊ നമ്മള് കഴിക്കാൻ പോവാണ് എന്തോ കുറച്ച് 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 ബിസിയാണ് ഇതാ വന്നു ഇരിക്കല്ലേ ഇതില് മേജർ മിസ്സിംഗ് ആണ് ഇക്ക അപ്പൊ ഗൈസ് നമ്മള് തൊടുവഴിക്ക് പോവാണ് 6 മണി കഴിഞ്ഞു ഏഴേകാലിന്റെ ബസ് അപ്പൊ നമ്മള് ഇവിടുന്ന് വരുന്ന
നമ്മുടെ സുബേ എവിടുന്നോ കഷ്ടപ്പെട്ട് കൊറേ റംബൂട്ടാൻ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. രാവിലെ പോയി എവിടുന്ന ഒരു ആറേഴെണ്ണം പറിച്ചിട്ടുണ്ട്. ഞാനാ രാവിലെ വന്നിട്ട് ആ ഹോം ടൂർ ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ ഒരു ചെറിയ വീഡിയോ. ആ വീഡിയോയിൽ മറ്റേ റംബൂട്ടാൻ്റെ മരം കാണിച്ച് മൊത്തം കാര്യമെന്ന് പറഞ്ഞു. ആ സമയത്ത് മായി കേട്ടായിരുന്നു. എൻ്റെ അവിടെ പോയിട്ട് അഞ്ചാറ് റംബൂട്ടാൻ പറിച്ചിട്ടുണ്ടോ എനിക്ക്. അതിന് ശേഷം ഇപ്പോൾ ഒരു കൂട് നിറച്ച് റംബൂട്ടാൻ. അപ്പോൾ ഗായ്സ് നമ്മൾ തൊടുപുഴ വന്നിട്ടുണ്ട് കേട്ടോ. ആഷ്ന ഉണ്ട്, അഫിയുണ്ട്, പിന്നെ നമ്മുടെ മറ്റൊരു യൂട്യൂബർ ബെൻസീത ഉണ്ട്, പിന്നെ നമ്മുടെ പൈസി ഉണ്ട്, പിന്നെ നമ്മളെ പ്രവാസം ഉണ്ട് കേട്ടോ. നല്ല ടൗണൊക്കെ ഉള്ളത് അടിപൊളിയാണ്, നല്ല ഡ്രസ്സാണ് കേട്ടോ ഇവിടെ പോകുക. അവിടെയാണ് ബസ് വന്നിട്ട് വരുന്നത് അന്നവിടെ. അപ്പോൾ അവൻ പോയിട്ടോ. നമ്മൾ ആദ്യം കുറച്ച് മേളിൽ കൊണ്ടുപോയി വണ്ടി നിർത്തിയത്. എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് ബസ് നിർത്തുന്ന സ്ഥലത്ത് വന്നപ്പോഴത്തേക്കും അവിടെ വന്ന ഉടനെ തന്നെ ബസ് വന്നു, കയറി പോകില്ല, എല്ലാം ഒരുമിച്ചായിരുന്നു. ശരിക്കും ഒന്ന് യാത്ര അറിയാൻ പോലും പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് പിന്നെ ബെൻസിത്താണ് എനിക്ക് ഷൂട്ട് ചെയ്ത് തന്നത്. അപ്പോൾ എന്തായാലും പോയി KSRTC പോയത്. മറ്റേ വണ്ടി AC ആയതുകൊണ്ട് അവന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് KSRTC പോയി. വീടിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു മൂന്നാല് ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ പോകണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് മെയിനായിട്ടും പെട്ടെന്ന് തന്നെ നിൽക്കാതെ പോയത് തന്നെ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മഹാറാണി മെഗാമാർട്ടിൻ്റെ ഫ്രണ്ടിലാണ്. ബെൻസിതായും ഹസ്ബൻഡും പിള്ളേരൊക്കെ സാധനം വാങ്ങിക്കാൻ കയറിയേക്കാണ് അവിടെ. യാഫി ഉള്ളതുകൊണ്ട് ഞാൻ പോയില്ല. അപ്പോൾ പിന്നെന്താണ്, ബെൻസിതയുടെ ചാനലിനെ കുറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ, കുറേ കുക്കിംഗ് ബ്ലോഗ്സ് അതുപോലെ തന്നെ ട്രാവൽ ബ്ലോഗ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കുക. ഞാൻ ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ തിരിച്ച് പോകുന്നതൊന്നും എടുക്കണ്ടല്ലോ, വെറുതെ ഇങ്ങനെ ഈ ഇതെടുത്തിട്ട് കാര്യമില്ല, നിങ്ങൾക്കും ബോറടിക്കും പോകുന്നതേ. അപ്പോൾ എന്തായാലും നമുക്ക് നിർത്താം അല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, പിന്നെ ബെല്ലൈക്കൺ അമർത്തുക, മാത്രമാണ് പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അല്ലേ. ടാറ്റാ അഫി. ടാറ്റാ. അവൻ ബിസിയാണ്. ഓക്കെ, ബൈ ബൈ.